എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വൈബ് നമ്മളുടെ ഒരു കുപ്പി വൈബാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോഡൽ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ലൈറ്റ് ബ്ലൂ ആക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ടൈപ്പ് ബോട്ടിലെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ചെയ്യുന്ന മോഡലിന് ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി ഈ ഒരു കളർ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്പോഞ്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, പോയി കാണാം. അപ്പോൾ ബ്രഷ് ആകുമ്പോഴും സ്പോഞ്ച് ആകുമ്പോഴും എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ നമ്മൾ 10 രൂപയുടെ ഒരു ഫ്രൂട്ടിയുടെ ഒരു ബോട്ടിൽ വാങ്ങൂലേ, അപ്പോൾ അതുപോലത്തെ ഒരു ബോട്ടിൽ നമ്മൾ എടുക്കുക. ഈ ബോട്ടിൽ കിട്ടിയത് കുറേ തിരഞ്ഞിട്ടാണ്, ഒരുപാട് അന്വേഷിച്ചു. കാരണം ആദ്യമൊക്കെ മുമ്പിൽ തട്ടി നടക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഒരു ആവശ്യം വന്ന സമയത്ത് ഇത് പാടത്തൂടൊക്കെ പോയി കുറേ സ്ഥലത്തൊക്കെ പോയി കണ്ട് തപ്പി പിടിച്ച് കിട്ടിയൊരു ബോട്ടിലാണ്. അപ്പോൾ അതിനൊക്കെ നല്ല നീറ്റായിട്ട് കഴുകി നല്ലതായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ സൈസൊന്ന് ആദ്യം അടിഭാഗം നിരപ്പാകുന്നത് വരെ നമുക്കൊന്ന് കത്തിരിക്കേണ്ട, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് ആവശ്യമില്ല, നമുക്ക് മുകൾ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അതിന് ശേഷം ഇത് നമുക്കൊന്ന് വൈറ്റ് ബേസ് കോട്ട് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ബ്രഷ് ഉപയോഗിച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ, അത് ബ്രഷായാലും സ്പോഞ്ചായാലും ഒന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ വേറെ ഏതൊരു കളറൊന്നും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതുപോലെ നമ്മളൊരു ചെറിയ ആർച്ചിൻ്റെ ഷേപ്പിൽ ഒരു കട്ടി പേപ്പറിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന് വേണ്ടി കുറച്ച് കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ ഫോം ഷീറ്റോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സ്റ്റെൻസിൽ പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഫോം ഷീറ്റിൽ ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ട്രേസ് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു കുറച്ചെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് മാറ്റുക. നമുക്ക് എത്രയാണ് നമ്മുടെ ബോട്ടിലിന് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ ഇതൊന്ന് നമ്മുടെ ആ ഫ്രൂട്ടിയുടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ഈ ഒരു കളറിനെ ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ആർച്ച് ഷേപ്പ് ഞാൻ ആ ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് ലാസ്റ്റ് അതായത് കഴിയാൻ തീരാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് ഫെവിക്കോള് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫെവി ക്വിക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഏതാണോ നമുക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ആർച്ച് നമ്മളൊരു മസ്ജിദ് പോലെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ സംഭവം ഒട്ടിച്ചതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ ചെറിയൊരു ഫോം ഷീറ്റും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു മസ്ജിദ് ലുക്ക് വന്നല്ലേ. ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ നോക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ആ ബോട്ടിൽ ഫിറ്റ് ചെയ്ത് അവിടെ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫോം ഷീറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ ആ ക്യാപ്പിൻ്റെ ഭാഗമുണ്ട്, ആ ക്യാപ്പിൻ്റെ ഭാഗത്തും ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പെടുത്തൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൽ നിന്ന് അതുപോലെ ഒന്ന് നമ്മൾ കടലയൊക്കെ പൊതിയുന്ന അതുപോലെ ഷേപ്പിൽ ഞാനതൊന്ന് കോണാകൃതിയിൽ ഒന്ന് കോൺ ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് അവിടെ
കുറച്ചൊക്കെ ഗ്ലൂ വെച്ചതാണ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനത് മറന്നു വരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഈ ഫോം ഷീറ്റുകൾ ഒട്ടിച്ച ഭാഗത്ത് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ ആ ഒരു പരിപ്പ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീല് കിട്ടും. അങ്ങനെ നമ്മുടെ ബോട്ടിലിൽ എവിടേക്കാണ് നമ്മുടെ ഫോം ഷീറ്റ്സ് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് ഞാനിതുപോലെ ബ്ലാക്ക് ചെയ്തെടുത്ത് ബ്ലാക്ക് ചെയ്തെടുത്തതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഓഫായി പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ബ്ലാക്ക് ചെയ്തെടുത്തത് വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫോം ഷീറ്റ് വെച്ച് ഒട്ടിച്ച ഭാഗത്തൊക്കെ നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം ആ ആർച്ച് സൈഡിലുള്ള ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് ഷുഗർ ബീഡ്സൊക്കെ സെറ്റായി കൊടുത്തു. പിന്നെ അതിന് ശേഷം ഞാനിവിടെ ഒരു ഗ്ലാസ് ലൈനർ എടുത്തിട്ടുണ്ട്. ഇത് മെറ്റാലിക് സിൽവറാണ്, ക്യാമലിൻ്റെ സെപ്പറേറ്റ് വാങ്ങിയതിന് 20-25 റുപ്പീസ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ മുമ്പ് വാങ്ങിച്ചതായിരുന്നു. നമ്മൾ ഗ്ലാസ് കളേഴ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്ലാക്ക് കിട്ടാറില്ലേ, അപ്പം അതുപോലെ ഇതിൻ്റെ ഗോൾഡനും സിൽവറും ഒക്കെ അവൈലബിൾ ആവണം നമുക്ക്. ഞാൻ ഗോൾഡൻ അന്വേഷിച്ച് പോയതാണ്, പക്ഷേ കിട്ടിയത് സിൽവറാണ്. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പോൾ എനിക്ക് വലിയ യൂസേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു ഭാഗത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് ഗോൾഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, സിൽവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ സിൽവർ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഗോൾഡൻ കളർ തന്നെ യൂസ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു കുഞ്ഞു ഡിസൈനിൽ നിന്ന് കംപ്ലീറ്റ്ലി ബോട്ടിലിൻ്റെ ആ ഭാഗം മൊത്തം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം കുഞ്ഞു കുഞ്ഞു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ തീർന്നു പോകുന്നില്ല, ഒരുപാട് ടൈം എടുത്തിട്ടായിരുന്നു ഈ ഡിസൈൻ ചെയ്തത്. ഒറ്റ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യാനെടുത്ത എഫേർട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു മുകൾ ഭാഗത്തെ ഒരു ആ ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ ഡ്രിങ്ക്, മാംഗോ ഡ്രിങ്കിൻ്റെ ആ ബോട്ടിൽമേൽ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെറുതായിട്ട് തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു ആ ഒരു മോഡൽ തന്നെയാണ് മുകളിലും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുകളിലേക്ക് ലൈൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ വർക്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.